ready, ready, ready. 1 2 3 1 2 3 start. Adhe innanganum pottikko idu vekkana. Hello guys, welcome back to our channel. Nammude pudhiya video like ellavarkkum veendum swagatham. Nammal innu vannittu oru surprise video aayittanu ṭa endu vidhi surprise video ennu cheyyu nammude ippo nammude idana videos nokke oru vidham koḷpilana reach cheyyunnu aa reach cheyyanda kaaranam ara വീട്ടിലാണ് സർപ്രൈസ് പാച്ചുമോന് സൈക്കിൾ ഉണ്ടായെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോയിലൊക്കെ? അത് കംപ്ലൈന്റ് ആയിട്ട് കുറെ നാളായിട്ട് വർക്ക്ഷോപ്പിലാണ് അട്ടത്ത് കയറിയിരിക്കുന്നത്. അത് ശരിയാക്കാൻ പറ്റണല്ലേ? കുറെ നോക്കി, അത് മേടിച്ച കടയിൽ വന്ന് നോക്കി, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി. അതിന്റെ പെഡലിന്റെ ഉള്ളിലത്തെ ഒരു സാധനം, ആ സുളാബ്രിക്കേഷൻ കിട്ടാനില്ലേ? അതിന്റെ കമ്പനിക്കാരെ വിളിച്ചു വെച്ചു, അവർക്ക് പോലും ആ സാധനം എന്താന്ന് അറിയില്ല. അതെ, ആ സൈക്കിള് റെയർ പീസാണ്, ആകെ രണ്ടും മൂന്നാലും നടക്കിയിട്ടുള്ളത് കൊണ്ട് കമ്പനി. അത് കാരണം ആ സാധനം കിട്ടാനില്ലേ, വേറെ പുതിയത് വെക്കാനും പറ്റില്ലേന്, അത് തന്നെ കിട്ടും വേണം. അപ്പൊ അതിന്റെ കാര്യം നടപടി ആവണ കേസല്ലേ? അപ്പൊ അത് അട്ടത്ത് കയറ്റോടെ വെച്ചു. അപ്പൊ ആള് കൊറേ നാളായി പറയും ചെയ്തു സൈക്കിള് വേണം, സൈക്കിള് വേണം എന്നുള്ളത്. അപ്പൊ അവന്റെ കൂട്ടുകാർക്കൊക്കെ സൈക്കിൾ ഉണ്ട്. ഇപ്പൊ സ്കൂള് തുറന്നപ്പോ എല്ലാരും സൈക്കിളൊക്കെ മേടിച്ചു. അപ്പൊ അവരൊക്കെ സൈക്കിള് ചവിട്ടി പോകുമ്പോ ആളിങ്ങനെ നോക്കിയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ പോവില്ലെങ്കിൽ അവര് സൈക്കിൾ എടുത്ത് ഓടിക്കും. അപ്പൊ എന്നും ഞങ്ങളുടെ തല്ലുണ്ടാക്കല പണിയാ സൈക്കിള് മേടിച്ചു. നമുക്ക് തന്നെ പാവം തോന്നും. നമുക്ക് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടത്തണം. എങ്ങനെ എന്തായാലും എന്റെ ഒരു മനസ്സങ്ങനെ എനിക്ക് നടത്തണം. അതുപോലെ എന്റെ എന്റെ മോന് സൈക്കിൾ ഇല്ലാണ്ട് ഇപ്പൊ കുറച്ച് ദിവസം അയാൾ ഇങ്ങനെ അതിന്റെ വിഷമം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. അപ്പോ ഞങ്ങൾ ഇന്നലെ കൊറേ പിരികേറ്റ് വിട്ടുട്ടാ മേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ സൈക്കിള് മേടിച്ചു ചേട്ടൻ പറഞ്ഞ നോക്കാന്ന്. അവൻ നോക്കിയ പോലെ എനിക്ക് മേടിച്ചു തരാ, ഫോട്ടോ കാണിച്ചു തരാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല, അങ്ങനെയല്ലേ പറഞ്ഞേ, അച്ഛ എനിക്ക് സൈക്കിൾ ഇപ്പൊ മേടിച്ചെന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പൈസ ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ട് സൈക്കിൾ ഇടയിലെങ്കിൽ സൈക്കിൾ ഒന്ന് കാണിച്ചു തന്നാ മതി, നോക്കിട്ട് വരാം. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. സൈക്കിൾ വാങ്ങാൻ പോവാം അല്ലേ? സൈക്കിൾ വാങ്ങാൻ നമ്മള് നേരെ ഇനി കടയില് പോവാ. കടയില് പോയിട്ട് സൈക്കിളൊക്കെ സെലക്ട് ചെയ്യാം, എന്നിട്ട് കൊണ്ടു പോവാ. പാച്ചുന് കൊണ്ടുപോയി നമ്മള് വെറൈറ്റി ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വെറുതെ കൊണ്ടുപോയിട്ട് പാച്ചുമോനെ സൈക്കിൾ എന്ന് വേണ്ടി കൊടുക്കല്ലേ ചെയ്യുന്നത്? ശരിക്കും ഞെട്ടി ആളുടെ ഒരു ഫുള്ള് വികാര നിർഭരമായ രംഗങ്ങളൊക്കെ എത്തിയിട്ട് വേണം നമ്മള് ഈ സർപ്രൈസ് പൊട്ടിക്കണേ. ചലോ സൈക്കിൾ ഷോപ്പ്. അപ്പൊ ഗൈസ് നമ്മളിത് സൈക്കിൾ ഷോപ്പിലെത്തിട്ടാ. അപ്പൊ ഇതാട്ടോ നമ്മുടെ പാച്ചു മോനെ വാങ്ങിയ സൈക്കിള്, ഹീറോന്റെ കമ്പനി സൈക്കിളാണ്. ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അത് കാരണം നമ്മൾ പുറത്ത് കാണിച്ചിട്ട് നമുക്ക് വേണ്ടത് ഫിറ്റിംഗ്സൊപ്പം ചെയ്യാൻ വേണ്ടി കൊണ്ടു. ഹീറോ സാധാ ടൈപ്പാട്ടാ, പിന്നെ ഇതൊക്കെ മാറാൻ പാച്ചുമോനെ മുമ്പ് സൈക്കിളിന്റെ ഇത് മാറാൻ പറ്റില്ല, ഒരു എസ് ടൈപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കടലിൽ മേടിക്കുന്നതായി പോകുമ്പോ ചോദിച്ചിട്ടാണ് മേടിച്ചത്. ഇതിന്റെ എല്ലാ പാർട്സും മേടിക്കുന്നുണ്ട്. ഫുട്രസ്റ്റ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും, ബാക്കിൽ മങ്കാടൊക്കെ രണ്ട് സൈഡിലും. അതെ, ഈ സൈക്കിള് നിങ്ങള് ഇപ്പൊ ഇങ്ങനെ കണ്ടോ, കുറച്ച് കഴിയുമ്പോ ഈ ലെവലില് കിട്ടില്ലേ? പോലെ നോക്ക, ഈ പോരെ ഈ പോരെ ഈ പോരെ. എന്റെ ഫോൺ ഉണ്ട്, അത് എടുത്തിട്ട് അന്ന് അങ്ങനെ നൈസ് ആയിട്ട് അങ്ങനെ വെച്ചു. ഞാൻ ഫോൺ എടുക്കാം, ഞാൻ എടുക്കാം എന്റെ ഫോൺ. ഇൻസ്റ്റാഗ്രാമിനെടുത്ത് ബാക്കിൽ കിട്ടും. സീറ്റ് കീറാണ്ട് വെച്ച് ഞാൻ ബാക്കിൽ ഇരുന്ന് പിടിക്കണം. കേറാൻ പറ്റുന്ന കേറ്റാൻ പറ്റിയില്ലെങ്കിൽ കേറും കേറും. ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും. ഇല്ല
അപ്പൊ നമ്മളിത് ഈ വണ്ടി ഒടിച്ചു നുറുക്കി വണ്ടി കേട്ടിട്ടാ ഈ രണ്ട് സാധനം നമ്മൾ അടിച്ചു വെച്ചു, അല്ലാണ്ട് ബാക്കിൽ കേറുന്നില്ല. പിന്നെ ഓട്ടോറിക്ഷ വിളിക്കണം. അപ്പൊ എന്റെ വണ്ടി പാവം സീറ്റൊക്കെ അമർന്ന് പിടിച്ച് നോട്ടമണി എന്റെ വണ്ടി നോക്കിക്കരുത്. നിന്റെ കാലം എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എന്റെ കാറിന് നോവാൻ ഞാൻ സമ്മതിക്കില്ലേ. ഓക്കെ, അപ്പൊ പോവല്ലേ, നമുക്ക് ഇട്ടി പോലെ. ബാവനെ വിളിച്ച് പറയട്ടെ ചെക്കനോട്, മഴ ചാറുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോ സൈക്കിൾ അകത്ത് വെക്കുള്ളൂ, പിന്നെ പട്ടിക്കാടിന്ന് ക്രോക്കറും കൂടി മേടിക്കണം. അത് വാങ്ങിട്ട് പോ. ഓക്കെ, ചലോ പട്ടിക്കാട്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതിപ്പോ നമ്മൾ ഒരു ക്യാമറ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ക്യാമറ ചേട്ടൻ എടുക്കുകയാണ്. അതാണ് സീൻ, അതാണ് സീൻ. ഞാൻ കണ്ണു കുത്തിയിട്ടാണല്ലോ കൊണ്ടുവരാം. ചേട്ടൻ വീട് എടുക്കാം, ഞാൻ വിളിക്കാം. ഞാനിപ്പോ എനിക്ക് സ്റ്റാൻഡ് എടുത്ത് അകത്തേക്ക് കയറാൻ വേണ്ടി കപ്പല് പിടിക്കാൻ വേണ്ടി വാവരടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഗെയിം കളിക്കട്ടാ. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് ലിസ്റ്റ് എടുക്കാൻ മറന്നു പോയിട്ടാണ് പോകുന്നത്. അതെ, ഇന്നെങ്ങാനും പൊട്ടിക്കോ, ഇത് വെക്കാനാ. ഇതിന് വേണ്ടിട്ട് എത്ര ദിവസായി? അങ്ങനെ ഒരു ചടങ്ങൊക്കെ നിനക്ക് പ്രതീക്ഷിക്കാത്തത് തരുമ്പോഴാണല്ലോ സർപ്രൈസ് എന്ന് പറയണത്. അതെ, അച്ഛന് മാത്രം ഉള്ളൂല്ലേ പാച്ചു. വെല്ലടിച്ചോളോ, വീഴാൻ പോണ്ടല്ലൂലേ. അതൊക്കെ കുഴപ്പമില്ല. രണ്ട് പൈസ ഒന്നിച്ച് കുടിക്കണം കേട്ടോ. രണ്ട് പൈസ ഒന്നിച്ച് കുടിച്ചോട്ടാ. ഏയ് പിടിച്ച് ഇത്ര പണ്ട പിടിച്ചോളൂ. എന്റെ മനോഹരട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്ക് കാണിക്കണേ. രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കണില്ലെങ്കിൽ തലയും കുത്തി വീഴും. ചവിട്ടാൻ കരഞ്ഞില്ലല്ലോ. സാധാരണ സർപ്രൈസ് വരുമ്പോ കരയണം പച്ചോ. നീ കരയാടിരുന്ന് മോശമായി പോയിട്ടാ. കിണറുണ്ടാവുന്നില്ല, കിണറല്ല ഇത് കാറി കയറ്റാൻ വേണ്ടിട്ടേ
ഊരിയെടുത്തു കാറി കയറാണ്. എന്റെ കാറിന്റെ സീറ്റ് കീറിയനെ ഇത് വെച്ചിട്ട് ഇത് വെക്കാൻ പറ്റണ്ടേ പാച്ചുമോൻ. അപ്പൊ നമുക്ക് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യണ്ട, അച്ഛമ്മയും കൂടി വന്നിട്ട് അച്ഛമ്മേനോട് കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അച്ഛമ്മക്ക് സർപ്രൈസ് ആവും. അടുത്ത സർപ്രൈസ് അച്ഛമ്മക്ക്. നമുക്ക് എന്തായാലും അച്ഛമ്മ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാല്ലേ. അപ്പൊ ഇത് ഏറെ തീർത്ത് വെച്ചോ. അച്ഛമ്മ വന്നിട്ട് നമുക്ക് എടുക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മറ്റേ റൈഡർ റൈഡർ കുഞ്ഞപ്പൻ എന്നിട്ടാണ് അച്ഛമ്മേടെ വിളിച്ചു പോക്കോ. അച്ഛമ്മയോട് കയറിക്കാൻ പറയും. ആ കയറിക്ക് അച്ഛമ്മേനെ ഇട്ടിരുത്. പച്ചമാൻ തണ്ടമ്മക്ക് ഇരിക്കി. എന്റെ അച്ഛമ്മേനാണ് സീറ്റിൽ ഇരുത്ത്. ഇരുത്ത് ഇരുത്തടാ ഇപ്പളാ. നീ അച്ഛമ്മേനെ ഇരുത്ത്. അച്ഛമ്മേനെ ഇരുത്ത്. അച്ഛമ്മേനെ ഫ്രണ്ടിലേക്ക് ഇതാ വിളിച്ചിരിക്കി. അച്ഛമ്മേടെ ഫ്രണ്ടിലേക്ക് പറയും. അച്ഛന് ഫോട്ടോ എടുക്കട്ടെ. പച്ചമ സീറ്റിലിരിക്കി. പച്ചമ സീറ്റിലിരിക്കി. പച്ചമ സീറ്റിലിരിക്കി. സീറ്റിലിരിക്കി. ഞാൻ അച്ഛമ്മയോട് ഇവിടെ ഇരിക്കാൻ പറയും. അച്ഛമ്മേടെ അപ്പിള് വെച്ചോ. എല്ലാരും കണ്ടു. അച്ഛമ്മേനെ മാത്രം കാണിച്ചിട്ടോ. അമ്മ വരുമ്പോ കൊണ്ടു വെച്ചിട്ട് പോയുള്ളോ. ഇപ്പളാ പിന്നെന്താ ഞാൻ പത്തിരി തമ്മിൽ ഗിയർ സൈക്കിൾ ഓടിച്ചാൽ മതി. ഗിയർ സൈക്കിൾ ഓടിച്ചാൽ മതി പറയും. ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.